അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൽമുൽ ബലാഗയിലെ അൽ മജാസുൽ മുർസൽ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇൽമുൽ ബയാൻ എന്ന പാഠഭാഗത്തെ തസ്ബീഹ്, ഇസ്തിആറ എന്നീ മേഖലകൾ നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ഇനി മജാസുൽ മുർസൽ വൽ മജാസുൽ ആഖിലി, ഇത് രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അത് രണ്ടും ഒന്നിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടും ഒറ്റ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യുന്നത്. അൽ മജാസുൽ മുർസൽ നമുക്ക് ഓരോന്നും വായിച്ച് വിശദീകരിക്കാം. ഖാലൽ മുത്തനബി, മുത്തനബി പറയുന്നു, ലഹു അയാദിൻ അലയ്യ സാബിഖത്തുൻ ഉഇദ്ദു മിൻഹ വലാ ഉഅദ്ദിദുഹ. ലഹു അയാദിൻ, അയാൾക്ക് കൈകളുണ്ട്. അലയ്യ സാബിഖത്തുൻ, എനിക്ക് നേരെ നീട്ടുന്നു, ആ കൈകൾ എനിക്ക് നേരെ നീട്ടുന്നു. ഉഇദ്ദു മിൻഹ, ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കുന്നു, മീൻസ് ഭക്ഷണം ഉണ്ടാക്കുന്നു. വലാ ഉഅദ്ദിദുഹ, ഞാൻ അത് എണ്ണി നോക്കാറേയില്ല, എത്രയാണ് എനിക്ക് നൽകുന്നത് എന്ന് ഞാൻ എണ്ണി നോക്കാറേയില്ല. ഇവിടെ അയാദിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈകളല്ല, എന്നിലേക്ക് ചൊരിയുന്ന, എനിക്ക് നൽകുന്ന കൈകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈകൾ ഇങ്ങനെ ആർക്കും, ഒരാൾ മറ്റൊരാൾക്ക് കൈ കൊടുക്കൂലല്ലോ. കൈ മീൻസ് കൈ മുറിച്ചു കൊടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കൂലല്ലോ. അപ്പൊ അയാദിൻ എന്ന പദം യഥാർത്ഥ അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ലൈസ ലഹു മഅനാഹുൽ അസ്ലി വലാക്കിൻ ഹുവ കലിമത്തുൻ മജാസിയത്തുൻ, അത് ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചതാണ്. അയാദിൻ എന്ന കലിമത്ത് ഹഖീഖിയായിട്ടല്ല, മജാസിയായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് അയാദിൻ എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം? അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തരുന്നു എന്നാണ്. ലഹു അയാദിൻ അലയ്യ സാബിഖത്തുൻ, അയാൾ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നു, ഞാൻ അതുകൊണ്ട് എന്റെ ജീവിതോപാധി കണ്ടെത്തുന്നു, മീൻസ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നർത്ഥം, ഭക്ഷണം പാകം ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ പിന്നെ ഈ അയാദിൻ എന്നുള്ള ഇവിടെ പ്രയോഗിച്ച പദവും മജാസായ പദവും നിഅമത്തി എന്ന യഥാർത്ഥ പദവും തമ്മിലുള്ള ബന്ധം എന്താണ്? യദും നിഅമത്തും തമ്മിൽ അലാഖത്ത് മുഷാബഹത്താണോ? അൽ യദു ക നിഅമത്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്തിആറയെപ്പെടുത്താൻ പറ്റില്ല. മജാസ് നമുക്കറിയാം, മജാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് ഇസ്തിആറ. ഇസ്തിആറക്ക് മജാസ് അഥവാ മജാസായ പദവും ഹഖീഖായ പദവും തമ്മിൽ ഒരു ബന്ധമുണ്ടാകും. ആ ബന്ധം തസ്ബീഹ് ആണെങ്കിൽ അത് ഇസ്തിആറയാണ്, തസ്ബീഹ് അല്ല ഇവിടെ. അതുകൊണ്ട് ഇത് മജാസ് മുർസലാണ്. തസ്ബീഹ് അല്ലെങ്കിൽ അതിന്റെ പേര് മജാസ് മുർസൽ എന്നാണ്. ഇവിടെ ഇപ്പൊ പിന്നെ എന്താണ് ബന്ധം, അലാഖത്ത് എന്താണ്? തസ്ബീഹ് അല്ലെങ്കിൽ എന്താണ്? അൽ യദു സബബുൽ നിഅമ, അനുഗ്രഹത്തിന്റെ, അനുഗ്രഹം നൽകുന്ന, അനുഗ്രഹത്തിന്റെ കാരണം എന്ന് പറയുന്നത് കൈയാണ്. നിഅമത്ത് നൽകുന്നത് കൈകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അലാഖത്ത് എന്ന് പറയുന്നത് സബബിയാണ്. അൽ യദു തംനഹു നിഅമ, അനുഗ്രഹങ്ങൾ നൽകുന്നത് കൈകൊണ്ടാണ്. ഫഹിയ സബബുൻ ഫീഹ, അതാണ് അതിന്റെ കാരണം. കൈയാണ് അനുഗ്രഹം നൽകുന്നതിന്റെ ഹേതു എന്ന് പറയുന്നത്. രണ്ടാമത്തെ വായിച്ചു നോക്കാം. വയുനസ്സിലു ലക്കും മിനസ്സമാഇ റിസ്ഖ. ഇവിടെ ഒരു പദം യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അർത്ഥം നോക്കാം, അപ്പൊ മനസ്സിലാവും. യുനസ്സിലു ലക്കും, നിങ്ങൾക്ക് ഇറക്കിത്തരുന്നു, മിനസ്സമായി, ആകാശത്ത് നിന്നും അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തരുന്നു, റിസ്ഖൻ, ഭക്ഷണം. ഒരാൾക്കും ആകാശത്ത് നിന്ന് ഭക്ഷണം നൂൽമ കെട്ടി ഇറക്കുന്നില്ല, ഒരു ഭക്ഷണവും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നില്ല. ചോറും കറിയൊന്നും ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതല്ലല്ലോ. മറിച്ച് അല്ലെങ്കിൽ പയറും പിന്നെ അരിയും ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നില്ലല്ലോ. ഇറങ്ങി വരുന്ന ആകാശത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് മാ ആണ്, ആകാശത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് മത്തറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ അൽ മത്തറു സബബുൽ ലിറിസ്ഖ്, ഭക്ഷണത്തിന്റെ സബബ് മത്തറാണ്. അൽ മത്തറു സബബുൽ ലിറിസ്ഖ്, ഫർറിസ്ഖു മുസബ്ബബുൻ അനിൽ മത്തർ, മത്തറിൽ നിന്നും മുസബ്ബായിട്ട് ഉണ്ടാകുന്നതാണ് റിസ്ഖ്. അർ റിസ്ഖു മുസബ്ബബുൻ അനിൽ മത്തർ,
അൽമതറു സബബുൽ ലിറിസ്ഖ് അർറിസ്ഖു മുസബ്ബബുൻ അനിൽ മതർ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബന്ധം സബബിയല്ല മുസബ്ബബിയാണ്. ശരിക്കും മനസ്സിലാക്കണം, സബബിയും മുസബ്ബബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാനത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ നോക്കാം. കം ബഅസ്നൽ ജൈശ ജറാറൻ വാർസൽനൽ ഉയൂന. ഇവിടെ കവി പറയുന്നത് കം ബഅസ്നൽ ജൈശ, നാം എത്ര എത്ര സൈന്യത്തെ അയച്ചു. ജറാറൻ, ഒരുപാട് സൈന്യത്തെ. ഇവിടെ ജറാറൻ എന്ന് പറഞ്ഞാൽ കസീറൻ എന്നർത്ഥമാണ്. ഒരുപാട് സൈന്യത്തെ നാം അയച്ചു. വാർസൽനൽ ഉയൂന, കണ്ണുകളെയും അയച്ചു. ഇവിടെ ഒരു പദം യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. കണ്ണ് സഞ്ചിയിലിട്ട് അല്ലെങ്കിൽ കവറിലിട്ട് കൊടുത്തുവിടില്ലല്ലോ. ഇവിടെ വാർസൽനൽ ഉയൂന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ അർത്ഥത്തിലുള്ള അയിനല്ല. ഒരു ഒരാളുടെയും കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുത്തയക്കൂല. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചാരന്മാരെയും നാം അയച്ചു എന്നുള്ളതാണ്. അൽ ജാസൂസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ ജാസൂസിന് എന്തുകൊണ്ട് ഉയൂൻ എന്ന് പ്രയോഗിച്ചു? ഒരു കണ്ണ്, ഒരു ചാരന്റെ ഏറ്റവും സുപ്രധാനമായ അവയവം എന്ന് പറയുന്നത് ഐനാണ്, കണ്ണാണ്. അന്ധനെ ആരും ചാരന്മാരായിട്ട് ആക്കൂലല്ലോ. അപ്പം ഉത്തലിക്കൽ ജുസ്, ഒരു ഭാഗമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഐനി എന്നുള്ളത് ജുസ് ആണ്, ജാസൂസിന്റെ ഒരു ജുസ് ആണ് ഐന്. ഉത്തലിക്കൽ ജുസ്, അതുകൊണ്ട് തന്നെ ഇത് ജുസ് ഇ ആണ്. അലാക്കത്തുഹ ജുസ് ഇയത്തുൻ. അടുത്ത നോക്ക്. വൈനി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫി ആദാനിഹിം. വൈനി കുല്ലമാ ദഅഉതുഹും, ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ മജാസും അതേപോലെ ഹഖീഖിയും തമ്മിലുള്ള ബന്ധം, അത് നേരത്തെ പറഞ്ഞതാണ്. മുഷാബഹത്ത് ആണെങ്കിൽ അതിന് ഇസ്തിആറ എന്നാണ് പറയാ. ഇവിടെ ഉയൂനും ജാസൂസും തമ്മിലുള്ള ബന്ധം തശ്ബീഹ് അല്ല. അൽ ഐനു കൽ ജാസൂസ് എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് അൽ ഐനു ജുസ്ഉൻ ഹാമ്മുൻ ലിൽ ജാസൂസ്. ജാസൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഉത്തലിക്കൽ ജുസ് ആയതുകൊണ്ട് അതിന് ജുസ് ഇയാണ്. അതുകൊണ്ടാണ് ഇത് മജാസ് മുർസലിൽ വന്നത്, അല്ലെങ്കിൽ മജാസ് പിന്നെ ഇസ്തിആറയിൽ വരേണ്ടതാണ്. തസ്ബീഹ് ആണെങ്കിൽ, തസ്ബീഹ് അല്ലാത്തതുകൊണ്ടാണ് ഈ മുർസലിൽ വന്നത്. അടുത്ത നോക്ക്. വൈനി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫി ആദാനിഹിം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വചനമാണ്, അഥവാ അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർക്ക് പാപമോചനം നൽകാൻ വേണ്ടി, അവരുടെ കൈകൾ അവർ ചെവിയിലേക്ക് പിന്നെ ചേർത്ത് വെച്ചു. ഇവിടെ ജഅലു അസാബിഅഹും, അവരുടെ വിരലുകളെ അവർ തിരികെ വെച്ചു. ഫി ആദാനിഹിം, ചെവിയിലേക്ക്. ഒരാൾക്കും ഒരു വിരല് ചെവിയിലേക്ക് തിരികെ വെക്കാൻ കഴിയില്ല. അപ്പൊ അത് യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്, മറിച്ച് അത്തുറാഫ്, അതിന്റെ അറ്റം മാത്രം ചെവിയിൽ തൊട്ട് വെക്കാനേ കഴിയുള്ളൂ, അല്ല ചെവിന്റെ ഉള്ളിൽ വെക്കാനേ കഴിയുള്ളൂ. ചെവി, വിരല് ചെവിയിലേക്ക് ഇടാൻ കഴിയില്ല, വിരലിന്റെ അറ്റം മാത്രമേ ഇടാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ അസാബിയ എന്ന് ജുസ് പിന്നെ കുല്ലിയായിട്ടാണ് പ്രയോഗിച്ചത്, മുഴുവനായിട്ടാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുല്ലിയാണ്. അസാബിയ എന്നുള്ളത് കുല്ലാണ് പ്രയോഗിച്ചത്, ജുസ് ആണ് പ്രയോഗിക്കേണ്ടത്, പക്ഷെ പ്രയോഗിച്ചത് കുല്ലാണ്. അതുകൊണ്ട് ഇത് കുല്ലിയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, കുല്ലിയും ജുസ് ഇയും മാറിപ്പോകരുത്. ഉയൂനി എന്നുള്ളത് ജുസ് ആണ്, അതുകൊണ്ട് അത് ജുസ് ഇയാണ്. അസാബിയ എന്നുള്ളത് കുല്ലാണ്, മുഴുവനാണ്, അതുകൊണ്ട് അത് കുല്ലിയാണ്. അടുത്ത നോക്ക്. വാതുൽ യതാമ അംവാലഹും, ഖുർആനിലെ ഒരു വചനമാണ്, യത്തീം മക്കൾക്ക് അവരുടെ ധനം നൽകണം. ഇവിടെ യത്തീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രായപൂർത്തിയാകാത്ത ഉപ്പയോ ഉമ്മയോ ഇല്ലാത്ത കുട്ടികളെയാണ് യത്തീം എന്ന് പറയുന്നത്, അനാഥർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളായ യത്തീമുകൾക്ക് അവരുടെ അനന്തരാവകാശ സ്വത്ത് നൽകണം എന്ന് പറയുന്നതില് യഥാർത്ഥത്തിൽ ഗൈറു മഅഖൂലാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യതാമ എന്ന് പ്രയോഗിച്ചത് യഥാർത്ഥ അർത്ഥത്തിലല്ല. അവർക്ക് റുഷ്ദെത്തിക്കഴിഞ്ഞാൽ, അവർക്ക് പക്വതെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ സ്വത്ത് അവർക്ക് തിരിച്ചു നൽകാൻ പാടുള്ളൂ എന്ന് ഖുർആൻ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവർ യത്തീമുകളല്ല, അവർക്ക് സ്വത്ത് കിട്ടി, അവർക്ക് പക്വത എത്തിയപ്പോ പിന്നെ അവർ അനാഥികളാവുന്നില്ല, പിന്നെ അവർ സനാഥരാണ്. അപ്പൊ പിന്നെ ഇവിടെ യത്താമ എന്ന് പ്രയോഗിച്ചത് ഇഅ്തിബാറും ആക്കാനെയാണ്. പണ്ട് അവർ അനാഥരായിരുന്നു, ക്ലിയർ.
അടുത്തത് ഖാല അല്ലാഹു തആല അലാ ലിസാനി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അല്ലാഹു പറയുകയാണ്, ഇന്നക ഇൻ തദറുഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഇന്നക ഇൻ തദറുഹും, നീ അവരെ വെറുതെ വിടുകയാണെങ്കിൽ, നീ അവരെ ശിക്ഷിക്കാതെ വിടുകയാണെങ്കിൽ, യുളില്ലു ഇബാദക, നിന്റെ അടിമകളെ മുഴുവനും അവർ വഴിപിഴപ്പിക്കും. വലാ യലിദു, അവർ ജന്മം നൽകുകയില്ല. ഇല്ലാ കാഫിറൻ ഫജ്ജാ ഇല്ലാ ഫാജിറൻ കഫാറ, തെമ്മാടികൾക്കും നിഷേധികൾക്കും അല്ലാതെ അവർ ജന്മം നൽകുകയുമില്ല. അപ്പൊ അവര് മറ്റുള്ളവരെ പിഴപ്പിക്കുമെന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലമുറയും തെമ്മാടികളും നിഷേധികളുമായിരിക്കും എന്നർത്ഥം. ഇവിടെ ഒരു സംശയമുള്ളത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ജനിച്ച ഉടനെ ഒരാളും പാപിയായി ജനിക്കുന്നില്ല, അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഖുർആൻ വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ എന്ന് പ്രയോഗിച്ചു? അവിടെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥ അർത്ഥത്തിലല്ല അവിടെ ഫാജിറൻ കഫാറ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം ജനിക്കുമ്പം ഒരു കുട്ടിയെ നമുക്ക്, ജനിച്ച ഉടനെയുള്ള ഒരു കുട്ടിയെയും നമുക്ക് ഫാജിറാണ് കഫാറാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഭാവിയിൽ അവര് ഫാജിറാകും, ഭാവിയിൽ അവര് കുഫാറുകളാകും, അല്ലെങ്കിൽ കഫാർ. കഫാർ എന്ന് പറഞ്ഞാൽ കാഫിറിന്റെ പിന്നെ മറ്റൊരു രോചനമാണ്, സിഫത്ത് മുഷബ്ബഹയാണ് കഫാറൻ. ഫഅൽ വസൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിഷേധി എന്നാണ് അർത്ഥം. ബഹുവചനമല്ല അത്, ആരും അത് ബഹുവചനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കുഫാറാണ് ബഹുവചനം. കഫാർ എന്ന് പറഞ്ഞാൽ ഗഫാർ എന്നൊക്കെ പറയൂലേ, അള്ളാഹു ഗഫൂറുൻ അള്ളാഹു ഗഫാറുൻ, അതാണ് ഫഅലു ലിമാ യുരീദ് എന്നൊക്കെ പറയുന്നില്ലേ, ഫഅലു വസ്നാണത്. അതിന്റെ അർത്ഥം അങ്ങേയറ്റം പിന്നെ കുഫർ ചെയ്യുന്നവരെന്നാണ്. അവര് ഇഅതിബാറു മായക്കൂനാണ്, ഭാവിയിൽ അവർ അങ്ങനെ ആയിരിക്കും ആയിത്തീരും. ഇഅതിബാറു മായക്കൂനും, ഭാവിയിലെ കാര്യമാണ് ഇവിടെ ഫാജിറൻ കഫാറ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അത് ഇഅതിബാറു മായക്കൂനും ആണ്. ആത്തുൽ യത്താമ എന്ന് പറഞ്ഞത് ഇഅതിബാറു മാക്കാനയുമാണ്. അടുത്തത് ഒരു വചനമാണ്, അവരവരുടെ സംഘത്തെ വിളിക്കട്ടെ, നാം നമ്മുടെ സൈന്യത്തെയും വിളിക്കും. ഇവിടെ അവൻ വിളിക്കട്ടെ, കാഫിർ വിളിക്കട്ടെ, കാഫിറുകൾ ഖുർആനെ നിഷേധിക്കുന്നവർ വിളിക്കട്ടെ. നാദിയഹു, നാദി എന്ന് പറഞ്ഞ ക്ലബ് എന്നാണ് അർത്ഥം. ഒരു മക്കാനുൽ ഇജ്തിമാഇ എന്നാണ് അർത്ഥം, സംഗമിക്കുന്ന സ്ഥലം, ക്ലബ്ബ്. ക്ലബിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്ലബിനെ എന്ന് പറയുന്നത് മബിനയാണ്, ഒരു സ്ഥാപനമാണ്. ഒരു സ്ഥാപനം നടന്നു വരില്ലല്ലോ, സ്ഥാപനത്തിന് നമുക്ക് വിളിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്ഥാപനം എന്ന അർത്ഥത്തിലുള്ള നാദി എന്ന പദം ഇവിടെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്, അത് മജാസായ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ആളുകളാണ്. ആ ക്ലബിലെ ആളുകളെ വിളിക്കട്ടെ, നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരിക എന്നാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹല്ലാണ്, സ്ഥലമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നാദി എന്നുള്ളത് മഹല്ലാണ്, സ്ഥലം. അതുകൊണ്ട് ഇത് അലാഖ മഹല്ലിയയാണ്. അടുത്ത് നോക്ക്, ഇന്നൽ അബ്റാറു ലഫീ നഈം, പുണ്യവാളന്മാർ അനുഗ്രഹീതമായ അനുഗ്രഹത്തിലാണ്. ഇവിടെ നഈം എന്ന് പറഞ്ഞു, അത് നഈം, പുണ്യവാളന്മാർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു സ്ഥലമാണ്, മഹല്ലാണ്. പക്ഷെ ഇവിടെ മഹല്ലല്ല പറയുന്നത്, ഹാലാണ് പറയുന്നത്. ഹാല് ഹാല് പറയുകയും മഹൽ ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ അലാക്കത്ത് ഹാലിയയാണ്, മഹല്ലല്ല പറയുന്നത്. മഹല്ലാണെങ്കിൽ ജന്നത്തിന് എന്നാണ് പറയുന്നത്, ജന്നത്ത് മഹല്ലാണ്. പക്ഷെ ഇവിടെ നഈം എന്ന പദം ഒരു സിഫത്താണ്, ഒരു മഅനയാണ്, ഒരു മക്കാനല്ല. അതുകൊണ്ട് അത് ഹാലാണ്, ഹാല് പറഞ്ഞു, മഹൽ ഉദ്ദേശിച്ചു. എന്താണോ പറഞ്ഞത് അതാണ് അലാക്കത്ത്. ഹാല് പറഞ്ഞത് കൊണ്ട് ഹാലിയയാണ് അവിടെ അലാക്കത്ത്. ഇനി നമുക്ക് അതിന്റെ ഖാഇദ കൂടെ വായിക്കാം. അൽ ഖവാഇദ്, അൽ മജാസുൽ മുർസലു, മജാസ് മുർസൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ, അതൊരു പദമാണ്. ഉസ്തുഅ്മിലത്ത് ഫീ ഗൈരി മഅനാഹൽ അസ്ലി, യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ച പദമാണ്. നമ്മൾ പറഞ്ഞു ലഹു അയാദിൻ അലയ്യ സാബിഖത്തുൻ വഅർസൽനൽ ഉയൂന, കണ്ണുകളെയും നാം അയച്ചു. ഇവിടെയൊക്കെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്, കണ്ണിനാരും അയക്കൂലല്ലോ.
ലി അലാഖത്തിൻ, അവിടെ ഒരു ബന്ധമുണ്ട്. ഗൈറു മുഷാബഹ, തസ്ബീഹ് അല്ല അവിടുത്തെ ബന്ധം. കണ്ണും ചാരനും തമ്മിലുള്ള ബന്ധം തസ്ബീഹ് അല്ല, മറിച്ച് മറ്റെന്താണ്? തസ്ബീഹ് അല്ലാത്തൊരു ബന്ധമാണ്. മാ കരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തിൽ മാനിൽ അസ്ലി, യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന ഒരു കരീനത്ത് അവിടെ ഉണ്ടാവണം. അർസൽനൽ ജുയൂഷ വാർസൽനൽ ഉയൂന എന്ന് പറയുമ്പം അവിടെ ഒരാൾ വാദിക്കുകയാണ് നിങ്ങളോട്, അവിടെ യഥാർത്ഥ അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, സൈന്യത്തോടൊപ്പം കുറെ കണ്ണ് സഞ്ചിയിലിട്ട് അയച്ചു കൊടുത്തെന്നാ പറയുന്നത് എന്ന് പറയുമ്പം നമുക്കതിനെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന പദം അവിടെ ഉണ്ട്, അത് അർസൽനൽ ജുയൂഷ എന്നതാണ്. സൈന്യത്തിന് പോകുമ്പം കൂടെ അയക്കുന്നത് കണ്ണിനെയല്ലോ, ചാരന്മാരെയല്ലേ, യുദ്ധതന്ത്രത്തിൽപ്പെട്ടതല്ലേ ചാരപ്പണി എന്ന് പറയുന്നത്, അതാണ് അവിടെ. പിന്നെ കരീനത്ത് എന്ന് പറയുന്നത്, കരീനത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന പദം. ആ കരീനത്ത് ചിലപ്പം ലഫ് തന്നെ പറയും, ചിലപ്പം സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകും. ഇനി മിനൽ അലാഖാത്തിൽ മജാസിൽ മുർസൽ, മജാസ് മുർസലിന്റെ അലാഖത്തിൽ പെട്ടതാണ് തസ്ബീഹ് അല്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. സബബിയ, അതാണ് നമ്മൾ പറഞ്ഞ പിന്നെ ലഹു അയാദിൻ അൽ യദു സബബുൽ നിഅമ. മുസബബിയ, അത് നമ്മൾ പറഞ്ഞ റിസ്ക്, ആ റിസ്ഖു മുസബ്ബുൻ മിനൽ മത്തർ, മത്തറിൽ നിന്ന് മുസബ്ബായിട്ട് വരുന്നതാണ് റിസ്ഖ്. ജുസ്ഇയ, അതാണ് ഉയൂന് പറഞ്ഞത്. കുല്ലിയ, അതാണ് അസാബിയോ പറഞ്ഞത്. ഇഅ്തിബാർ മാക്കാന, യതാമ എന്ന് പറഞ്ഞത്. ഇഅ്തിബാർ മായക്കൂനു, ഇല്ല കാഫിറൻ ഇല്ല ഫാജിറൻ കഫാറ എന്ന് പറഞ്ഞത്. മഹല്ലിയ, മഹല്ലിയൊക്കെ നമ്മൾ പറഞ്ഞത് ഫലിയദു നാദിയ. ഹാലിയ, ഹാലിക്ക ഹാലിയൊക്കെ പറഞ്ഞത് പിന്നെ ഇന്നൽ അബ്രാറ ലഫീ നഈം. അപ്പം ഈ പാഠം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പാഠം കൂടെ എടുക്കാം. അൽ മജാസുൽ ആഖിലി, മജാസ് ആഖിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കലിമത്ത് മജാസായിട്ടല്ല പ്രയോഗിച്ചിരിക്കുന്നത് എന്നൊരാൾക്ക് വാദിക്കാം. ലഫ്ദിൽ നിങ്ങൾക്ക് മജാസ് കാണുകയില്ല. എക്സാമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ബന അംറുബിൻ ആസ് മദീനത്ത ഫുസ്താത്, ഫുസ്താത്ത് പട്ടണം നിർമ്മിച്ചിരിക്കുന്നത് അംറുബിൻ ആസ് ആണ്. ഇതിലേത് പദമാണ് യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചിരിക്കുന്നത്? ഒറ്റ പദം യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചിട്ടില്ല, എല്ലാം ഹക്കീക്കത്താണ്. അംറുബിൻ ആസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്, ഫുസ്താത്ത് പട്ടണമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെയുള്ള പ്രശ്നം അത് അഖിലിയാണ്, ബുദ്ധിപരമാണ്. അംറുബിൻ ആസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഫുസ്താത്ത് പട്ടണം എന്ന് പറയുന്ന വലിയൊരു പട്ടണം നിർമ്മിക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ പിന്നെ ആർക്കാ കഴിയുക? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജോലിക്കാർക്കാണ് കഴിയുക. അൽ ഉമ്മാൻ, അംറുബിൻ ആസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കഴിയില്ല. അപ്പൊ ബന എന്ന ഫിഇലി ചേർത്തിരിക്കുന്നത് അംറുബിൻ ആസിലേക്കാണ്. ആ ചേർത്തത് യഥാർത്ഥ ആളിലേക്കല്ല ചേർത്തിരിക്കുന്നത്, അത് ചേർത്തിരിക്കുന്നത് ഈ നിർമ്മാണത്തിന് കാരണമായി ഭവിച്ചിട്ടുള്ള അംറുബിൽ ആസിലേക്കാണ്, ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള അംറുബിൽ ആസിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് മജാസ് അഖ്ലി എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ബുദ്ധിപരമായ മജാസ്, അത് ബുദ്ധിയുള്ളവർക്കെ തിരിയുകയും ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് തിരിയുള്ളൂ. അല്ലാത്തവർ ചോദിക്കും അത് അംറുബിൽ ആസിനെ ഉണ്ടാക്കിയാല് എന്ന് ചോദിക്കും. ഉണ്ടാക്കാം. അങ്ങനെ ഒരാൾ ഒറ്റക്ക് വലിയൊരു തുരങ്കമൊക്കെ ഉണ്ടാക്കിയ സംഭവമുണ്ട് ബീഹാറിലെ, ആ ആളെ പേര് മറന്നുപോയി. വലിയൊരു തുരങ്കം എത്ര 20 വർഷങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മജാസ് അഖലി എന്ന് പേര് വരാൻ കാരണം. അടുത്ത നോക്കാം മൂന്നാമത്തത്. നഹാറു സാഹിദി സ്വഇമുൻ വലൈലുഹു ഖായിമുൻ. നഹാറു സാഹിദി, സാഹിദിന്റെ പകൽ, ഒരു സാഹിദിന്റെ പകൽ. സ്വഇമുൻ, സാഹിദ് എന്ന് പറഞ്ഞാൽ സന്യാസി എന്നോ അല്ലെങ്കിൽ ജീവിതത്തോട് വിരക്തിയുള്ള പിന്നെ മതവിശ്വാസം എന്നൊക്കെ പറയാം. സ്വഇമുൻ, അത് വ്രതമെടുക്കുന്ന പകലാണ്. വലൈലുഹു ഖായിമുൻ, രാത്രി പ്രാർത്ഥനയുടെ രാവുകളാണ്. ഇവിടെ നഹാറ് എന്ന പദം ചേർത്തിരിക്കുന്നത് സ്വഇമുൻ എന്ന് പറഞ്ഞാണ്. അന്നഹാറു സ്വഇമുൻ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അന്നഹാറു സ്വഇമുൻ, നഹാറു സാഹിദി സ്വഇമുൻ. ഇവിടെ പിന്നെ നഹാർ എന്നുള്ള മുബ്തദ ആണ്, സ്വഇമു ഖബറാണ്.
അന്നഹാറു സ്വഇമുൻ, പകൽ നോമ്പുകാരനാണ്. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അന്നഹാറു ലാ യസൂം, പകൽ നോമ്പെടുക്കൂലല്ലോ, പകലൊരു ജീവിയല്ലല്ലോ നോമ്പെടുക്കാൻ. വലാക്കിൻ അസ്സാഹിദു യസൂമു ഫിന്നഹാർ എന്നാണ്. പകലിൽ സാഹിദാണ് നോമ്പെടുക്കുന്നത്, നഹാർ അല്ല നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നഹാറു ലാ യസൂം ബൽ യസൂമു മൻ ഫീഹി, ആ പകലിലുള്ള സാഹിദാണ് നോമ്പെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വാക്ക് നോക്ക്, ഇസ്ദഹമത്തി ശവാരിഉ, അല്ലെങ്കിൽ ഇസ്ദഹമത്തി ശവാരിഉൽ ഖാഹിറ. ഇവിടെ ഇസ്ദഹമത്ത് തിക്ക് തിരക്കായിരിക്കുന്നു, ശവാരിഉൽ ഖാഹിറ കെയ്റോയിലെ റോഡ് തിരക്ക് ആയിരിക്കുന്നു. റോഡ് തിരക്കാവൂലല്ലോ, റോഡിലെ ജനങ്ങളല്ലേ തിരക്കാവുന്നത്. അശവാരിഉ ലാ തസ്ദഹിം ബൽ യസ്ദഹിമുൻ നാസു ബിഹ, അവിടെയുള്ള ജനങ്ങളാണ് തിക്കിലും തിരക്കിലും വരുന്നത്. റോഡ്, ഒരുപാട് റോഡുകൾ പെട്ടെന്ന് ഒരു റോട്ടിലേക്ക് വന്ന് തിക്കും തിരക്കും ആവോ എന്ന് പറയുന്നത് വിഡിത്താണ്. അതുകൊണ്ട് തന്നെ ഇത് അഖലിയാണ്, ഈ പദം അഖലിയായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇസ്ദഹമത്തി ശവാരിഉൽ ഖാഹിറ. അടുത്ത് നോക്ക്, അപ്പൊ ശവാരി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാസാണ്, അല്ലെങ്കിൽ യഹല്ലു ബിഹ, അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അഹിലാണ് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തത് ജദ്ദ ജിദ്ദുക്ക വഖദ്ദ കിദ്ദുക്ക, നീ നിന്റെ പരിശ്രമം പരിശ്രമിക്കുക, നീ നന്നായി പരിശ്രമിക്കുക എന്നർത്ഥം. ഇവിടെ ജദ്ദ എന്ന ഫിഅലിന്റെ ഫാഇൽ ഏതാന്ന് വെച്ചാൽ ജിദ്ദി എന്നുള്ളതാണ്. ജദ്ദ ജിദ്ദുക്ക ഫാഇൽ ജിദ്ദാണ്. അപ്പം മസ്ദർ ഫായിൽ ആവൂലല്ലോ, ഒരു വ്യക്തിയല്ലേ ഫായിൽ ആവുള്ളൂ. അപ്പൊ മസ്ദറിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഫിഅലിനെ, യഥാർത്ഥ ഫായിലിലേക്കല്ല ചേർത്തത്, മസ്ദറിലേക്കാണ് ചേർത്തത്. ഇസ്ദഹമത്തി എന്ന ഫിഅലിനെ യഥാർത്ഥ ഫായിലിലേക്കല്ല ചേർത്തത്, യഥാർത്ഥ ഫായിൽ നാസാണ്, പക്ഷേ ആ ശവാരിയാലേക്ക് ചേർത്തു. നഹാറു സാഹിദി സ്വായ്മുൻ, ഇവിടെ യഥാർത്ഥ ഫായിലിലേക്കല്ല ചേർത്തത്, യഥാർത്ഥ ഫായില് നഹാറല്ല സാഹിദാണ്. അസ്സാഹിദ് യസൂം വലാക്കിൻ അന്നഹാറു ലാ യസൂം. ബനാ അംറുൽ ആസ് എന്നിടത്തിൽ യഥാർത്ഥ ഫായിലിലേക്കല്ല ചേർത്തത്, യഥാർത്ഥ ഫായിൽ ഉമ്മാലാണ്, പക്ഷേ അതിന്റെ അമീറായ അംറുൽ ആസിലേക്ക് ചേർത്തു. വയംശി ബിഹിൽ ഉക്കാസ് എന്നിടത്തില് ഒന്നാമത്തെ ഉദാഹരണം, യഥാർത്ഥ ഫായിൽ ഉക്കാസ് അല്ല, ഉക്കാസ് നടക്കൂലല്ലോ, യഥാർത്ഥ ഫായിൽ അല്ല അമ എന്നുള്ളതാണ്, അന്ധനാണ്, അന്ധൻ വടി പിടിച്ച് നടക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആറാമത്തത്, അപ്പൊ ഇവിടെയൊക്കെ ഫായിൽ ഫിഅലും ഫായിലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫിഅലിന് യഥാർത്ഥ ഫായിലിലേക്കല്ലാതെ മറ്റൊരു യഥാർത്ഥ ഫായിലല്ലാതെ മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുന്നു, അതിനാണ് മജാസ് അഖലി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പിന്നെ സബബിയ എന്നൊക്കെ പറഞ്ഞ് തിരിക്കാം. സബബിൽ ഫിഅലി ഔ സമാനിഹി ഔ മകാനിഹി ഔ മസ്ദരിഹി, നമുക്ക് കായതോടെ വായിക്കാം, എന്നിട്ട് ബാക്കി ഉദാഹരണം വായിക്കാം. അൽ മജാസുൽ അഖലിയു ഹുവ ഇസ്നാദുൽ ഫിഅലി, ഫിഅലിനെ ചേർക്കലാണ്. ഔ മാ ഫി മഅനാഹു, അല്ലെങ്കിൽ ഫിഅലിന്റെ ആശയത്തിലുള്ള ഒരു പദത്തെ, ഫിഅലിനോട് സാദൃശ്യമുള്ള പദത്തെ ചേർത്ത് പറയലാണ്. ഇലാ ഗൈരി മാ ഹുവ ലഹു, അതിന്റെ അഹിലിനേക്കല്ലാതെ, അതിന്റെ യഥാർത്ഥ അവകാശിയിലല്ലാതെ ചേർത്ത് പറയുന്നു. ഫിഅലിന്റെ യഥാർത്ഥ അവകാശം ഫായിലാണ്, ഫായിലിലേക്കല്ലാതെ ചേർത്ത് പറയുന്നു. മാ കരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തിൽ ഇസ്നാദിൽ ഹഖീഖി, യഥാർത്ഥ ഇസ്നാദ്, യഥാർത്ഥ ഇസ്നാദിനെ തടയുന്ന ഒരു കരീനത്ത് അവിടെയുണ്ട്. കാരണം പിന്നെ അംറുൽ ആസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പഠനം ഉണ്ടാക്കാൻ കഴിയില്ല, അവിടെ ഇസ്നാദ് അഖലിയാണ്, നമുക്ക് ബുദ്ധിപരമായിട്ടേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ ഫായിലിലേക്കല്ല ചേർത്തിരിക്കുന്നത്, അമീറായ അംറുൽ ആസിലേക്കാണ് ചേർത്തിരിക്കുന്നത്. ഇസ്നാദുൽ മജാസ് യക്കൂനു ഇലാ സബബിൽ ഫിഅൽ, സബബിൽ ഫിഅലിലേക്ക് ചേർക്കാം. ഇവിടെ അംറുൽ ആസിലേക്ക്, ബനാ അംറുൽ ആസ് മദീനത്ത് ഫുസ്താദ് എന്നുള്ളത് സബബിൽ ഫിഅലാണ്. ഔ സമാനിഹി, അല്ലെങ്കിൽ സമാൻ സമയത്തിലേക്ക്, നഹാറു സാഹിദി സ്വായ്മുൻ എന്നുള്ളത് സമാനാണ്, സമാനിലേക്കാണ് ചേർത്തത്. ആ സോമ് ചേർത്തിരിക്കുന്നത് സോമിന്റെ യഥാർത്ഥ ഫായിലായ സാഹിദിലേക്കല്ല, അതിന്റെ സമാനായ നഹാറിലേക്കാണ്. ഔ മക്കാനിഹി ഇസ്ദഹമത്ത് അന്നാസു ഫി ശവാരിയ, ജനങ്ങൾ റോഡിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇസ്ദഹമത്തി ശവാരിഉ എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ ഫായിലിലേക്കല്ല ചേർത്തിരിക്കുന്നത്, മക്കാനിലേക്കാണ്, അശവാരി എന്ന് പറയുന്ന മക്കാനാണ്. ഔ മസ്ദരിഹി,
ജദ്ദ ജിദ്ദുക്ക എന്നുള്ളിടത്തില് യഥാർത്ഥ ഫായിലിലേക്ക് അല്ല ചേർത്തിരിക്കുന്നത്, മസ്ദറിലാകണം. മസ്ദർ ഒരിക്കലും ഫായിലാവില്ലല്ലോ. അടുത്ത ഉദാഹരണം നമ്മൾ വായിച്ചിട്ടില്ല. ഔ ബി ഇസ്നാദിൽ മബിനിയിലിൽ ഫായിലിലൽ മഫ്ഊലി അവിൽ മബിനിയിലിൽ മഫ്ഊലിലൽ ഫായിലി. ഇസ്മു ഫായിൽ പ്രയോഗിക്കുന്നതിന് പകരം ഇസ്മു മഫ്ഊൽ പ്രയോഗിക്കുന്നു, ഇസ്മു മഫ്ഊൽ പ്രയോഗിക്കുന്നതിന് പകരം ഇസ്മു ഫായിൽ പ്രയോഗിക്കുന്നു. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഹുതയ ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് പറയാം, ദഅൽ മകാരിമ ലാ തർഹല്ലി ബുഗിയതിഹ ഫഖുദ് ഫഇന്നക അൻ തത്വഇ മുൽകാസി. ദഅൽ മകാരിമ, നീ എല്ലാ മാന്യതയും വിട്ടേക്ക്. ഉത്രുഖ് കുല്ല അൽ ഉമൂർ അൽ മകാരിം മകാരിമൽ ഉമൂരി കുല്ലിഹ വലാ തർഹല്ലി ബുഗിയതിഹ, അത് ലക്ഷ്യമാക്കി നീ പോകേണ്ടതില്ല. മകാരിമുൽ ഉമൂർ ലക്ഷ്യമാക്കി നീ പോകേണ്ടതില്ല. വഖുദ്, നീ നിന്റെ പൊരേ കുത്തിരിഞ്ഞോ. ഫൈനക്ക, നീ അന്തത്വഇമു, നീ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. വൽകാസി, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നവനാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഒരാൾ ആക്ഷേപിച്ച് പറയുമ്പം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാണ് എന്ന് പറയുന്ന ആക്ഷേപമാണോ? ഔദാര്യല്ലേ. വസ്ത്രമില്ലാത്തവന്, അതായത് ഭക്ഷിപ്പിക്കുന്നവനാണ്, വസ്ത്രമണിയിക്കുന്നവനാണ്. ത്വായിം എന്ന് പറഞ്ഞാൽ അല്ലാതെ തുത്തയിമു അത്വായിം ഭക്ഷിപ്പിക്കുന്നവനാണ്. അപ്പൊ പിന്നെ അത്വായിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്വമൻ എന്നാണ്. അൽ കാസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്സൂവൻ എന്നാണ്. അപ്പൊ നീ പൊരെ കുത്തിരിഞ്ഞോ, ജനങ്ങളുടെ ഭക്ഷണം കഴിച്ച്, ജനങ്ങൾ തരുന്ന ഭക്ഷണം വസ്ത്രം ധരിച്ച് ആത്മാഭിമാനമില്ലാത്തവനായി നീ അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അന്തത്വായി മൈനാഹു അന്ത മത്വമൻ, നീ മറ്റുള്ളവരുടെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, സ്വന്തമായി ഭക്ഷണം പോലും ഉണ്ടാക്കാൻ കഴിയാത്തവനാണ്. വന്ത മക്സൂവൻ, നീ മറ്റുള്ളവർ തരുന്ന വസ്ത്രം അണിഞ്ഞ് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, സ്വന്തമായി ഒരു വസ്ത്രം അണിയാൻ പോലും നിനക്ക് കഴിവില്ല എന്നർത്ഥം. ഇവിടെ ത്വായിം എന്നും കാസി എന്നും പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത് മത്വവും മക്സുവുമാണ്. ഇസ്മു ഫായിൽ പറഞ്ഞു, ഇസ്മു മഫ്ഊലി ഉദ്ദേശിച്ചു. അടുത്ത നോക്ക്, വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബൻ മസ്തൂറ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹിൽ വിശ്വസിക്കാത്ത ആളുകൾക്കും നിനക്കുമിടയിൽ നാം ഒരു മറ ഇടുന്നതാണ്. ഹിജാബൻ യസ്തുറു ബൈനക വ ബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അപ്പൊ ഹിജാബൻ യസ്തുറു, ഹിജാബൻ സാത്തിറൻ എന്നാണ് വരേണ്ടത്. ഫായിലാണ് അവിടെ വരേണ്ടത്, ഇസ്മു ഫായിൽ വസിലാണ് വരേണ്ടത്. ഹിജാബൻ സാത്തിറൻ, മറക്കുന്ന മറ. ഹിജാബൻ യസ്തുറു ബൈനക വ ബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പക്ഷെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഹിജാബൻ മസ്തൂറ എന്നാണ്. ഇസ്മു മഫ്ഊൽ പ്രയോഗിച്ചു, ഇസ്മു ഫായിലെ ഉദ്ദേശിച്ചു. ഉത്തിലേക്ക് ഇസ്മു മഫ്ഊൽ വ ഉരീദ ഇസ്മു ഫായിൽ. അടുത്തായിട്ട് നോക്ക്, ഇന്നഹു കാന വഅദുഹു മഅതിയ. വഅദുഹു ആതിൻ എന്നാണ് പറയേണ്ടത്. അള്ളാഹുവിന്റെ വാഗ്ദാനം അത് വരിക തന്നെ ചെയ്യുമെന്നാണ്. ഇന്നഹു കാന വഅദുഹു ആതിൻ ലആതിൻ എന്നാണ് വരേണ്ടത്. അപ്പം ഇവിടെ ഉത്തിലിക്ക ഇസ്മു മഫ്ഊൽ വ ഉരീദ ഇസ്മു ഫായിൽ. അതുകൊണ്ട് ഇതും മജാസ് അഖലിയിലാണ് വരുന്നത്. അതാണ് ഇവിടെ അവസാനത്തെ പറഞ്ഞിരിക്കുന്നത് കായിദയുടെ. ഔ ബി ഇസ്നാദിൽ മബിനിയിലിൽ ഫായിലിലൽ മഫ്ഊലി അവിൽ മബിനിയിലിൽ മഫ്ഊലിലൽ ഫായിലി. അതായത് ഉത്തിലിക്ക ഇസ്മു മഫ്ഊൽ വ ഉരീദ ഇസ്മു ഫായിൽ, ഉത്തിലിക്ക ഇസ്മു ഫായിൽ വ ഉരീദ ഇസ്മു മഫ്ഊൽ എന്നർത്ഥം. ഇന്നഹു കാന മഅതിയ എന്ന് പറയുന്ന ഇടത്തില് ഇസ്മു മഫ്ഊൽ പ്രയോഗിച്ചു, ഇസ്മു ഫായിൽ ഉദ്ദേശിച്ചു. അതുകൊണ്ട് അൽ മബിനിയിലിൽ മഫ്ഊലിൽ ഫായിലാണ് വരുന്നത്. ഇന്ന കന്തത്വഇ മുൽകാസി എന്ന് പറയുന്ന ഇടത്തില് ഇസ്മു ഫായിൽ ഉത്തിലിക്ക ഇസ്മു ഫായിൽ വ ഉരീദ ഇസ്മു മഫ്ഊൽ ആണ്. അതുകൊണ്ട് അത് അൽ മബിനിയിലിൽ ഫായിൽ ഇലൽ മഫ്ഊൽ ആണ്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.